നമസ്കാരം. ബഹ്റൻ അപ്ഡേറ്റ്സിലേക്ക് പതിവ് പോലെ സ്വാഗതം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിക്കണമെന്ന് അധികൃതർ ഇന്നലെ വിളിച്ചു ചേർത്ത നാഷണൽ ടാസ്ക് ഫോഴ്സിന്റെ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്ത് രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവാണുള്ളത്. കോവിഡ് 19 വൈറസിനെ ഇല്ലാതാക്കാൻ ഭരണകൂടവും പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രയത്നിക്കേണ്ടതുണ്ടെന്നും ഇതിൽ വിട്ടുവീഴ്ച മനോഭാവം പാടില്ലെന്നും ആരോഗ്യമന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ വലീദ് അൽ മൈന വ്യക്തമാക്കി. അതേസമയം രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ മികച്ച പുരോഗതിയാണ് ബഹ്റൻ രേഖപ്പെടുത്തുന്നത്. ആകെ രോഗം ബാധിച്ചവരിൽ 70% പേരും രോഗമുക്തി നേടിയിട്ടുണ്ട്. 0.24% മരണനിരക്ക്. ഡോക്ടർ മനാഫ് അൽ ഖഹ്താനി, ഡോക്ടർ അഹമ്മദ് അൽ അൻസാരി, ഡോക്ടർ ജമീല അൽ സൽമാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് മാസ്ക് ധരിക്കാത്ത 4735 പേർക്കെതിരെ ശിക്ഷാ നടപടികൾ. രാജ്യത്തെ പൊതുസ്ഥലങ്ങളിലാണ് മാസ്കുകൾ നിർബന്ധമാക്കിയിട്ടുള്ളത്. നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നോർത്തേൺ ഗവർണറേറ്റിൽ മാത്രം 1579 പേരെയാണ് മാസ്ക് ധരിക്കാത്തതിന് പിടികൂടിയത്. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 1166, മൊഹറക് ഗവർണറേറ്റിൽ 958, സതേൺ ഗവർണറേറ്റിൽ 803 പേരുമാണ് മാസ്ക് ധരിക്കാത്തതിന് പിഴയടച്ചത്. അതേസമയം കോവിഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് 167 നിയമലംഘനങ്ങളാണ് രാജ്യത്തിനകത്ത് രജിസ്റ്റർ ചെയ്തത്. ഇതുകൂടാതെ പോർട്ട് സെക്യൂരിറ്റി 62 നിയമലംഘനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാമൂഹിക അകലം പാലിക്കുക, 5 പേരിൽ കൂടുതൽ പേർ ഒന്നിച്ച് കൂടാതിരിക്കുക, പൊതുസ്ഥലങ്ങളിൽ മാസ്കുകൾ ധരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കോവിഡ് ബാധ. ബഹ്റിലെ മരണസംഖ്യ 53. കോവിഡ് ബാധിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്ന 4 പേർ കൂടി മരണപ്പെട്ടതോടെ ബഹ്റിലെ ആകെ കോവിഡ് മരണസംഖ്യ 53. 67, 72, 83 വയസ്സുള്ള സ്വദേശികളുടെയും 64 വയസ്സുള്ള വിദേശിയുടെയും മരണങ്ങളാണ് ഇന്ന് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത്. ഇന്ന് 406 പേർക്കാണ് പുതുതായി അസുഖം ബാധിച്ചത്. ഇതിൽ 216 പേർ വിദേശികളാണ്. ആകെ 5723 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. നിലവിൽ 25 പേരുടെ നില ഗുരുതരമാണ്. ആകെ രോഗമുക്തി നേടിയത് 14185 പേരാണ്. രാജ്യത്ത് നിലവിൽ 445669 പേരെയാണ് കോവിഡ് സംബന്ധമായി പരിശോധിച്ചത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ, ബഹ്റൈൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ബഹ്റൈൻ സ്വദേശികളെ സഹായിക്കാനായി ഫെയർ കെയർ പദ്ധതി. ആഭ്യന്തര മന്ത്രാലയം മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫീന കെയർ പദ്ധതിയിൽ നിന്നാണ് ഇതിനു വേണ്ട സഹായം നൽകുക. നിലവിലെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക കേസുകളിൽ കോടതി നടപടികൾ നേരിടുന്നവർക്കും പിഴസംഖ്യ അടക്കാൻ പറ്റാത്തവർക്കും വേണ്ടിയാണ് ഈ തുക മാറ്റിവെക്കുക. 330,000 ഇതിനായി നൽകുന്നത്. ആഭ്യന്തര മന്ത്രാലയവും നിയമവകുപ്പും നിർദ്ദേശിക്കുന്ന അർഹരായവർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. ഇതുകൂടാതെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ബഹ്റൈനി കുടുംബങ്ങൾക്കായി 17.43 മില്യൺ ദിനാർ സഹായവും ഫീന കെയർ പദ്ധതിയിൽ നിന്ന് നൽകുമെന്ന് റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് സെക്രട്ടറി ജനറൽ മുസ്തഫ സയ്യിദ് അറിയിച്ചു. നാട്ടിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഏറുന്നു. പ്രവാസ ലോകത്ത് കോവിഡ് ബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ തിരികെ നാട്ടിലെത്താൻ യാത്രയ്ക്ക് തയ്യാറായി എംബസിയിലെ കോളും കാത്തിരുന്നവർക്ക് ആശ്വാസമായി മാറിയ ചാർട്ടേഡ് വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ഇരുന്നവർക്കാണ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ആവശ്യം തുടക്കത്തിൽ കേരള സർക്കാർ മുമ്പോട്ട് വെച്ചത്. ഇന്നലെ മുതൽ അത് വന്ദേ ഭാരത് മിഷനിൽ പോകുന്നവർക്കും വേണമെന്ന നിബന്ധനയാണ് വന്നിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്ന തീരുമാനങ്ങളിലെ അനിശ്ചിതാവസ്ഥ കാരണം ചാർട്ടേഡ് വിമാനങ്ങളുടെ ഷെഡ്യൂളുകളും മാറി മറയുകയാണ്. നേരത്തെ പണം കൊടുത്ത് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന യാത്രക്കാർക്കും ഷെഡ്യൂളിലെ മാറ്റം വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന ടെസ്റ്റുകളിൽ RT-PCR ടെസ്റ്റ് മാത്രമാണ് നിലവിൽ ബഹ്റൈനിൽ ലഭിക്കുന്നത്. ചില സ്വകാര്യ ആശുപത്രികളിൽ ഈ സൗകര്യം ഉണ്ടെങ്കിൽ പോലും 40 മുതൽ 60 ദിനാർ വരെയാണ് ഫീസ് എന്നത് യാത്രക്കാരെ വലക്കുന്നു. ഇതോടൊപ്പം ഒരു ദിവസം കൂടി വന്നാൽ 30 പേരെ മാത്രമേ സ്വകാര്യ ആശുപത്രികളിൽ പരിശോധിക്കാൻ സാധിക്കൂ എന്നതും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതേസമയം പരിശോധനയ്ക്കാവശ്യമായ ട്രൂനാറ്റ് കിറ്റുകൾ ബഹ്റിനടക്കമുള്ള രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ ആലോചിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് അതാത് രാജ്യങ്ങളിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി കൂടി ആവശ്യമായിരിക്കുമെന്ന് അറിയുന്നു. ഇതേ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കൂട്ടായ്മകൾ പ്രഖ്യാപിച്ച ചാർട്ടേഡ് വിമാനങ്ങളടക്കം സർവീസ് നിർത്തേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. കേരള സർക്കാർ തീരുമാനത്തിനെതിരെ ബഹ്റൻ ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസ്, പ്രവാസി ലീഗൽ സെൽ എന്നിവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബഹ്റൻ അപ്ഡേറ്റ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഷീഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ഹാസ് ഓപ്പൺഡ് എ ന്യൂ 7-സ്റ്റോറി ഫെസിലിറ്റി ഇക്വിപ്ഡ് വിത്ത് ദ വെരി ലേറ്റസ്റ്റ് ഇൻ മെഡിക്കൽ ഇക്വിപ്മെന്റ്, സ്റ്റാഫ്ഡ് ബൈ എക്സ്പീരിയൻസ്ഡ് ആൻഡ് കെയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് ഈസിലി ആക്സസബിൾ വിത്ത് ആംപിൾ പാർക്കിംഗ്. Visit us for all of your medical needs and receive total care. Shifa Al Jazeera Medical Center, Manama, the Kingdom of Bahrain. Call us on 172-88-000. Shifa Al Jazeera Medical Center, the House of Total Care.
ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് ഇടവക ഭക്ഷണ കിറ്റുകൾ കൈമാറി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കായാണ് ഭക്ഷണ കിറ്റ് വിതരണത്തിന്റെ ഒന്നാം ഘട്ടം സംഘടിപ്പിച്ചത്. ഇടവക വികാരി ഫാദർ റോജൻ രാജൻ ഉദ്ഘാടനം നിർവഹിച്ച വിതരണോദ്ഘാടനത്തിൽ വൈസ് പ്രസിഡന്റ് റോബി മാത്യുപ്പൻ, സെക്രട്ടറി ജസ്റ്റിൻ കെ ജേക്കബ്, ട്രസ്റ്റി റിജി വർഗീസ് തുടങ്ങിയവരും പങ്കെടുത്തു. സയൻസ് ഇന്ത്യ ഫോറം യോഗാ ദിനാഘോഷം സംഘടിപ്പിക്കുന്നു. ആയുഷ് മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി ജൂൺ 20 ശനിയാഴ്ച വൈകുന്നേരം 4:30 മുതൽ 6 വരെ ലൈവ് ടോക്ക് ഷോ നടക്കും. ലോകപ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനും അമേരിക്കയിലെ കാർഡിയോളജി ഡോക്ടറുമായ ഡോക്ടർ ഇന്ദ്രനീൽ ബസൂറായി ടോക്ക് ഷോയ്ക്ക് നേതൃത്വം നൽകും. സൂം ആപ്ലിക്കേഷൻ, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നീ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ലൈവ് ടോക്ക് ഷോയിൽ പങ്കെടുക്കാം. താല്പര്യമുള്ളവർ 3316 3329 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഇനി മണി എക്സ്ചേഞ്ച് നിരക്കുകൾ. വാർത്തകൾ അയക്കാനുള്ള ഇമെയിൽ വിലാസം 4pnnews@gmail.com. വാട്സപ്പ് നമ്പർ 3645838. ബഹ്റിൻ അപ്ഡേറ്റ് സമാപിക്കുകയാണ്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശനിയാഴ്ച കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.